അസ്സാം അലൈക്കും വാഹമത്തല്ലാഹി വാബർകാത്തു അതിരാവിലെ മുതൽ പണിയെടുക്കുന്നതാണ് ഉറക്ക ക്ഷീണവുമുണ്ട് സമയം രാത്രി പത്ത് മണി കഴിഞ്ഞിട്ടുണ്ട് എനിക്ക് നല്ല വിശപ്പുണ്ട് നാളെ ഈ വീട്ടിലെ ജബ്ബാർക്ക പേർച്ചയിൽ നിന്നും വരുന്നത് ഒരുപാട് റൂമുകൾ തുടച്ചു വൃത്തിയാക്കാൻ ഉണ്ടായിരുന്നു വീട്ടിലെ ഇത്തിയും എൻ്റെ അതേപ്രായമുള്ള പതിനാല് വയസ്സുള്ള ജമീലയും പത്ത് വയസ്സുള്ള ജസീനയും കൂടി ടെലിവിഷനിൽ സീരിയല് കാണുന്നു ഞാൻ അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ് കുറച്ച് പാത്രങ്ങൾ കൂടി കഴുകാനുണ്ട് നിന്നു കാൽ കഴിച്ചതുകൊണ്ട് ഉറക്കം വരുന്നതുകൊണ്ടും അടുക്കളയിൽ തന്നെ ഇരുന്നു അവരെല്ലാം ബന്ധുവീടുകളിൽ പോയി വന്നിരിക്കുകയാണ് അവർക്ക് ചിലപ്പോൾ വിശപ്പില്ലായിരിക്കാം ഇനി അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞതിന് ശേഷമേ എനിക്ക് ഭക്ഷണം കഴിക്കാൻ പാടുള്ളൂ അതും അവരെല്ലാം കഴിച്ചതിന്റെ ബാക്കി അടുക്കളയിൽ താഴെ ഇരുന്ന് ഉറങ്ങിപ്പോയത് അറിഞ്ഞില്ല ഇത്താട ശബ്ദമാണ് ഉറക്കത്തിൽ നിന്നും ഉണർത്തിയത് ഇതെന്താ സുഖിക്കാനാണോ ഇവിടെ വന്നത് ചോറ് കണ്ടുവച്ചേ വിഷമിട്ട് വയ്യാ ഞാൻ പേടിച്ചു ദുഃഖം ഉള്ളിലടക്കി അവർക്ക് ഭക്ഷണം കൊണ്ടുവച്ചു വീണ്ടും അവർ ഭക്ഷണം കഴിച്ചു കഴിയുന്നവരെ അടുക്കളയിൽ നിന്നും എടി കൌസുവോ നീ അവിടെ എന്തുടക്കിയ നാളെ ഇക്ക വരുന്നതല്ലേ നീ ആ റൂമെന്ന് തുടച്ചേ വേണ്ട ഉമ്മ ഈ നേരം വരെ കൗസു പണിയെടുത്തില്ലേ ഇനി ഭക്ഷണം കഴിച്ച് ഉറങ്ങിക്കോട്ടെ ജമീലാത് പറഞ്ഞപ്പോൾ ഇത്ത മറ്റൊന്നാണ് പറഞ്ഞത് അല്ലെങ്കിലും ഞാനില്ലാത്തപ്പോൾ അവൾ ആ മുറിയിൽ കയറിയൽ എന്തെങ്കിലും മോഷ്ടിക്കും ഇത്ത പിന്നെയും എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു അടക്കി പിടിച്ച ദുഃഖം അണപൊട്ടി ഒഴുകി അവർ കഴിച്ച ഭക്ഷണത്തിന്റെ ബാക്കിയെല്ലാം ഒരു പാത്രത്തിലാക്കി എനിക്ക് തന്നു നല്ല വിശപ്പുണ്ട് പക്ഷെ കഴിക്കാൻ മനസ്സ് വരുന്നില്ല ബാക്കി വന്ന ഭക്ഷണം ആയതുകൊണ്ടല്ല എന്നെ കല്യാണെന്ന് പറഞ്ഞത് സഹിക്കാൻ കഴിയുന്നില്ല എന്റെ വീട് പാലക്കാട് ജില്ലയിലെ നെന്മാറ എന്ന സ്ഥലത്താണ് ഉപ്പാക്ക് കോയമ്പത്തൂരിൽ ഒരു ഹോട്ടലായിരുന്നു ജോലി എനിക്കൊരു അനുചിതി ഉണ്ട് റൊക്കു ഉപ്പ കോയമ്പത്തൂരിൽ വെച്ച് റോഡ് മുറിച്ച് കിടക്കുമ്പോൾ ഒരു വാഹനം ഇടിച്ച് മരിച്ചു അതിനുശേഷം ഉമ്മ അടുത്ത വീടുകളിൽ പണിയെടുത്താണ് ജീവിക്കുന്നത് ഞാൻ നാലാം ക്ലാസ് വരെ പഠിച്ചു പിന്നെ എന്നെ ഓരോ സ്ഥലത്തും വീട്ടുമണിക്ക് നിർത്തും അങ്ങനെയാണ് ഞാൻ ഇവിടെ എത്തിയത് നല്ല ക്ഷീണമുണ്ട് പശപ്പം കുറച്ച് വെള്ളം കുടിച്ചു അടുക്കളയിലാണ് എൻ്റെ കിടപ്പ് പായ നിവർത്തിയിട്ട് കിടന്നു ഉറക്കം വരുന്നില്ല തിരിഞ്ഞും മറിഞ്ഞും കിടന്നോക്കി ഉമ്മാടെ അടുത്ത് ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നിരുന്ന രംഗം ഓർമ്മയിൽ വന്നു ഉമ്മാടെ ഒരു ഭാഗത്ത് ഞാനും മറുഭാഗത്ത് റുക്കും കിടക്കും ഉമ്മായുടെ മുഖം എൻ്റെ ഭാഗത്തേക്ക് ഞാൻ തിരിക്കും അപ്പോൾ റുക്ക് അവളുടെ ഭാഗത്തേക്ക് ഉമ്മാടെ മുഖം തിരിക്കും അങ്ങനെ ഞങ്ങൾ മത്സരിച്ചു ഞങ്ങളുടെ കാലുകൾ ഉമ്മാടെ ദേഹത്ത് വെച്ച് ഉമ്മാടെ ചൂട് തട്ടി ഉറങ്ങും എപ്പോഴാണ് ഉറങ്ങിപ്പോയത് എന്നറിയില്ല ഇത്തവണ ശബ്ദം കേട്ടാണ് ഉണർന്നത് എടി കൗസു നീ വേഗം ചായ ഉണ്ടാക്ക് ഞങ്ങൾക്ക് നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് പോകണം ഭക്ഷണമൊക്കെ പുറത്തുനിന്ന് കഴിച്ചോളാം നീ ഞങ്ങൾ വരുന്നവരെ അടുത്ത ജലജയുടെ വീട്ടിൽ നിന്നാൽ മതി ഞാൻ ജലജ ചിരിയുടെ വീട്ടിലേക്ക് പോയി അവർ എനിക്ക് ഭക്ഷണം തന്നു കൂടാതെ ഒരു ആപ്പിളും ഞാൻ ഭക്ഷണം കഴിച്ചു ആപ്പിൾ മുറിച്ച് ഒരു കഷ്ണം കടിച്ചപ്പോൾ എൻ്റെ കണ്ണിൽ നിന്നും ചുടുകണ്ണീർ പൊഴിഞ്ഞു ഹൃദയം തൊരിച്ചു ഈ സ്വാദിൻ്റെ അനുജിതിക്കും ഉമ്മാക്കും ലഭിച്ചില്ലല്ലോ എന്ന് ആലോചിച്ചപ്പോൾ കഴിക്കാൻ കഴിഞ്ഞില്ല നിബന്ധനത്തിന് വീട്ടിലേക്ക് പോകുമ്പോൾ ഉമ്മാക്കും അനുചിതിക്കും ആപ്പിൾ വാങ്ങിക്കൊടുക്കണം പിന്നെ ഇത്താള മക്കൾ വലിച്ചെറിയുന്ന കുറച്ച് മഷിയുള്ള പേനയും പെൻസിലും മറ്റും എടുത്തു വെച്ചിട്ടുണ്ട് അത് ഇനി നാട്ടിൽ പോകുമ്പോൾ റുക്കിവിന് കൊടുക്കണം ഉച്ചയായപ്പോഴേക്കും ജബ്ബാർക്കയും ഇത്തയും ഒക്കെ വന്നു ഞാൻ ഇക്കാനെ കണ്ടപ്പോൾ പേടിച്ച് അടുക്കള വഴി അകത്തേക്ക് ചെന്നു ഇക്കാനെ കൺവട്ടത്ത് ചെല്ലാതിരിക്കാൻ ശ്രദ്ധിച്ചു ഇക്കാനെ കാണുമ്പോൾ എനിക്കെന്തോ ഒരു പേടി അവർ വാങ്ങിക്കൊണ്ടുവന്ന ഭക്ഷണം കഴിക്കാൻ ഞാൻ പാത്രങ്ങളൊക്കെ വെച്ചു അവർ ഭക്ഷണം കഴിച്ചു തുടങ്ങി ഞാൻ അടുക്കളയിൽ തന്നെ നിൽക്കുകയാണ് അറബി ഭക്ഷണമാണെന്നും അതിൻ്റെ പേര് ഹുബ്സ് ചിക്കൻ കബാബ് എന്നൊക്കെ ഇത്താടെ മക്കൾ പറയുന്നത് കേട്ടു വാപ്പജി വേഗമായോ ഞങ്ങൾക്ക് വിശക്കുന്നു എന്ന് കുട്ടികൾ പറയുന്നത് കേട്ടു ഇക്ക ഭക്ഷണം കഴിക്കാൻ എത്തിയിട്ടില്ലെന്ന് തോന്നുന്നു ഇതാണ് വാപ്പജിയുടെ ചീറ്റ് എന്ന് ആരോ പറയുന്നത് കേട്ടു അല്ല വാബിയ നിന്റെ അസിസ്റ്റന്റ് എവിടെ ഇക്കാടെ ചോദ്യം വേലക്കാരിയുടെ കാര്യമാണോ ഇക്ക ചോദിക്കുന്നത് ഇത്ത മറു ചോദ്യമാണ് ചോദിച്ചത് അതേ എന്ന് ഇക്ക പറഞ്ഞപ്പോൾ ഇത്ത എന്നെ വിളിച്ചു എനിക്ക് ഭയങ്കര ഭയമായി ഇക്കാടെ അടുത്തേക്ക് പോകാൻ വലിയ പേടി പക്ഷെ ഇത്ത വീണ്ടും വിളിച്ചപ്പോൾ ഞാൻ അവിടെ ചെന്നു എന്താണ് നിന്റെ പേര് പേടിച്ചു പറച്ചു ആ ചോദ്യത്തിന് മറുപടി കൊടുത്തു കൗസു കൌസു ഭക്ഷണം കഴിച്ചില്ലേ ഇക്കാടെ അടുത്ത ചോദ്യം അതിന് ഇത്തയാണ് മറുപടി കൊടുത്തത് ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് അവൾ കഴിക്കൂ നിങ്ങളുടെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അവൾ ഭക്ഷണം കഴിക്കാവൂ എന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും അതല്ലേ ശരി ഇക്കാടെ സംസാരത്തിൽ ദേഷ്യം കണ്ടു വാപ്പജി ഈ പ്ലേറ്റിലിടുന്ന വേസ്റ്റ് കൗസുന് കൊടുക്കാനാണ് അത് പറഞ്ഞത് ഇക്കാടെ മകളായിരുന്നു റബ്ബെ ഞാൻ എന്തൊക്കെയാണ് കേൾക്കുന്നത് നിങ്ങൾക്ക് റസൂലിന്റെ ചര്യ നോക്കുന്നവരാണോ അത് പറഞ്ഞിട്ട് ഇക്ക എന്നോട് ഒരു പാത്രം കൊണ്ടുവരാൻ പറഞ്ഞു ഞാൻ പാത്രം കൊണ്ടുവന്നപ്പോൾ എന്നോട് ഇഷ്ടമുള്ളത് എടുത്തോളാൻ ഇക്ക പറഞ്ഞു ഇക്ക ദേഷ്യപ്പെടുമോ എന്ന ഭയം ഉള്ളിൽ വെച്ച് ഞാൻ എന്തൊക്കെയോ പ്ലേറ്റിലെടുത്ത് അടുക്കളയിലേക്ക് നടന്നു എന്നോട് അവിടെ ഇരുന്ന് കഴിച്ചോളാൻ ഇക്ക പറഞ്ഞപ്പോൾ അനുസരണക്കേടാമോ എന്ന ഭയം ഉള്ളിൽ വെച്ച് ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ അടുക്കളയിൽ ഇരുന്നോളാം എനിക്ക് ഇത് പറയാൻ കഴിഞ്ഞു എന്ന് അത്ഭുതപ്പെട്ടു നോക്കൂ എല്ലാവരുമായി പറയുകയാണ് ഇനി മുതൽ നമ്മളൊക്കെ പുറത്തുപോയി വൈകി വന്നാലും കൗസിന് വശക്കുമ്പോൾ ഭക്ഷണം എടുത്തു കഴിക്കാം അത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെ നമ്മളൊന്ന് മനസ്സിലാക്കണം അവരെയും നമ്മളെയും സൃഷ്ടിച്ചത് ഒരേ അള്ളാഹു തന്നെയാണ് നമുക്ക് കുറച്ച് പടമുണ്ടായി പാവപ്പെട്ടവരായി അത് അവരുടെ കുറ്റമല്ല അതുപോലെ എല്ലാ പടികളും അവളെ കൊണ്ട് മാത്രം ചെയ്യിക്കരുത് നമ്മളും ചെയ്യണം വാപ്പച്ചി അവൾ അടുക്കളയിലാണ് കിടക്കുന്നത് ഇത്തവരുടെ ഇളയ മകൾ പറഞ്ഞു ഇന്നുമുതൽ എന്നും ഞാൻ പോയാലും അവർ നമ്മുടെ കുട്ടികളെ കൂടെ കിടക്കണം വാപ്പച്ചി ഞങ്ങൾ കൗസുനെ പുസ്തകങ്ങൾ വാങ്ങി പഠിപ്പിച്ചോട്ടെ തീർച്ചയായും അതൊക്കെ നല്ല കാര്യമാണ് വാപ്പച്ചി ഉമ്മച്ച് കരയുന്നു ജമീലയാണ് അത് പറഞ്ഞത് എന്തു പറ്റിയ റാബിയ ഇക്ക അന്വേഷിച്ചു എനിക്ക് തെറ്റുപറ്റി ഇക്ക മാപ്പ് തരണം മാപ്പ് ചോദിക്കൊണ്ട് ചോദിക്കേണ്ടത് എന്നോടല്ല ആ കുട്ടിയോടും അള്ളാഹുവിനോടുമാണ് ഇത്തേൻ്റെ അടുത്തൊന്ന് മോളെ കൗസു നീനിക്ക് മാപ്പ് തരണം ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം കരഞ്ഞു പെട്ടെന്ന് ദേഷ്യം വരുന്ന ആളാണ് ഇക്ക എന്ന് കേട്ടിട്ടുണ്ട് പക്ഷേ ഇക്കാടെ മനസ്സിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാവാം ഇക്ക ഇത്ര വലിയ നിലയിൽ എത്തിയത് അന്നു മുതൽ ഇക്ക പറഞ്ഞതുപോലെ കാര്യങ്ങൾ നടപ്പായി അനാഥ കുട്ടികളുടെ മുമ്പിൽ വെച്ച് നമ്മുടെ കുട്ടികളെ നാം ലാലിക്കരുത് എന്നുള്ള നെവിവചനം ഓർക്കുക രചന ഷരീഫ് ഇബ്രാഹിം അള്ളാഹുസ്ബാന നമ്മുടെ മനസ്സുകളിൽ നന്മ നൽകട്ടെ ഐ മീൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമാർക്ക് വേണ്ടി പ്രത്യേകം ദുരാ ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തി ഇൻഷാല് മറ്റൊരു വീഡിയോയിൽ നമുക്ക് പിന്നീട് കാണാം അസാം വാരിക്കും വരമത്തല്ലാ വാത്തു